മോട്ടറോളയുടെ മോട്ടോ G22 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G22 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോട്ടോ G22 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഇപ്പോൾ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അധികം ഫോണുകളിലൊന്നും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. ഈ ഒരു ഫോണിൽ അത് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാലും കൂടിയ റിഫ്രഷ് റേറ്റ് അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.49 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോസ്മിക് ബ്ലാക്കും അതുപോലെ തന്നെ ഐസ്ബർഗ് ബ്ലൂവും പിന്നെ മിൻറ്റ് ഗ്രീനും. മിൻറ്റ് ഗ്രീൻ എന്നുള്ള വെർഷൻ പിന്നീടായിരിക്കും ഇന്ത്യയിലെത്തുക. ഇപ്പം കോസ്മിക് ബ്ലാക്കും അതുപോലെ തന്നെ ഐസ്ബർഗ് ബ്ലൂവും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രോസസ്സറല്ല. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബെറ്റർ ഓപ്ഷൻ. വേറെ ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ 4GB റാമും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 64GB ഇൻറ്റേണലും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. EMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, സിംഗിൾ സ്പീക്കറേ ഇതിൽ വരുന്നുള്ളൂ. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്നൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. അധികം ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ ഉണ്ടാവില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50MP f/1.8 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8MP f/2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118°. സാധാരണ ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ക്യാമറയിൽ കിട്ടാറില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അത് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 2MP f/2.4 aperture വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2MP f/2.4 aperture വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16MP f/2.45 aperture വരുന്ന സെൽഫി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 20W ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ 20W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. പിന്നെ April 13 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 13-ാം തീയതി അതല്ലാന്നുണ്ടെങ്കിൽ 14-ാം തീയതി ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഫോണ് 10,000 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G22 എന്ന ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. 20W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ, ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ്, പഞ്ചോൾ ഡിസ്പ്ലേ, ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സറൊന്നുമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്.
നിങ്ങൾക്ക് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് സെലക്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റും പിന്നെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനും 20 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും മോട്ടോ G22 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.